ഞാൻ നിഹ രാജേഷ്, ഞാൻ 5 സി പഠിക്കുന്നു. 2015 ജൂലൈ 27 തൻ്റെ 84 വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ആ മഹാവ്യക്തിയുടെ ദീപ്തസ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ പ്രതിഭയുടെ ജീവിതത്തിലൂടെ ഒരു പ്രയാണം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ 1931 ഒക്ടോബർ 15 ജൈനു ലബ്ദിൻ്റെയും ആയുഷുമ്മയുടെയും മകനായി ജനിച്ചു. നല്ല മതഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതൽ വളരെയധികം പഠിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു APJ അബ്ദുൽ കലാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല. എവിടെ നിന്ന് സൗജന്യമായി വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അടുത്തുള്ള ക്ഷേത്രത്തിൽ രാവിലെ ഗണിതം പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയുന്നു. അതിനുശേഷം എന്നും രാവിലെ 3:30 അദ്ദേഹം എണീറ്റ് ഗണിത ക്ലാസ്സിനായി ക്ഷേത്രത്തിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഉടനെ അദ്ദേഹം പിതാവിൻ്റെ പള്ളിയിൽ പോയി നമസ്കരിക്കും. അതിനുശേഷം അവിടെ നിന്നും വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി പത്രം വാങ്ങി രാമേശ്വരത്തെ വീടുകളിൽ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിക്കാനുള്ള കടുത്ത ആഗ്രഹത്താൽ രാമനാഥപുരത്തുള്ള ഒരു സ്കൂളിൽ അദ്ദേഹത്തെ പഠിക്കാൻ വിട്ടു. പിന്നീടുള്ള പഠനത്തിനായി ഏറ്റവും ഫീസ് കുറഞ്ഞ ഒരു കോളേജ് അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ അദ്ദേഹം തിരുച്ചിറപ്പള്ളി സെൻറ് ജോസഫ് കോളേജ് ഫിസിക്സിൽ പഠനം ആരംഭിക്കുന്നു. ഫിസിക്സിൽ ബിരുദം എടുത്തു കഴിഞ്ഞപ്പോൾ APJ ബഹിരാകാശത്തെക്കുറിച്ചും വിമാനങ്ങളെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹിച്ചു. ലൈബ്രറിയിൽ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് അധികവും വായിച്ചിരുന്നത്. പിന്നീട് ബഹിരാകാശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പഠനം ആരംഭിച്ചു. നന്നായി പഠിച്ചിരുന്നതിനാൽ APJയുടെ പഠനത്തിനായി സ്കോളർഷിപ്പുകൾ കിട്ടിയിരുന്നു. അങ്ങനെ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം 1958 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഓർഗനൈസേഷനിൽ നിന്ന് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1963 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ചേർന്നു. 1984 ഇൻ്റഗ്രേറ്റഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ രൂപം കൊടുത്തു. 40 കൊല്ലത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ സേവന ഫലമായി രാജ്യത്തിൻ്റെ പ്രതിരോധപരവും ബഹിരാകാശപരവുമായ വികസനം അഭിനന്ദനാർഹമായ നിലയിലേക്ക് ഉയർന്നു. SLV-3 അഗ്നി, പൃഥ്വി, ആകാശ്, തൃശൂൽ, നാഗ് എന്നീ മിസൈലുകളുടെ വിജയകരമായ വിക്ഷേപണത്തിന് ചുക്കാൻ പിടിച്ചത് APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇന്ത്യയെ ലോക മിസൈൽ ശക്തിയായി ഉയർത്തിയതും അദ്ദേഹം തന്നെ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. 1999 നവംബറിൽ അദ്ദേഹത്തെ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയോടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിച്ചു. 2002 ജൂലൈ 25 ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ APJ അബ്ദുൽ കലാം തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇന്ത്യയുടെ 3 പരമോന്നത ബഹുമതികളായ പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്നവും ലഭിച്ചു. വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ്. രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന സ്ഥാനത്തു നിന്നും വിരമിച്ച ശേഷം തൻ്റെ ഇഷ്ടമേഖലയായ എഴുത്തിലേക്കും അധ്യാപനത്തിലേക്കും അദ്ദേഹം തിരിഞ്ഞു. നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏറെ വായിക്കപ്പെട്ട അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ വളരെ പ്രശസ്തമാണ്. തൻ്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ജൂലൈ 27 അദ്ദേഹം അന്തരിച്ചു.